ന്യൂസ്റൂം ലൈവ് തുടരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിവരാവകാശ പ്രവർത്തകന്റെ വീട്ടിൽ കയറി റിട്ടയേർഡ് എസ്ഐയുടെയും സംഘത്തിന്റെയും ആക്രമണം. വിവരാവകാശ പ്രവർത്തകൻ ശ്രീകുമാറിനെയും അമ്മ അമ്മിണിയെയും ആണ് ആക്രമിച്ചത്. റിട്ടയേർഡ് എസ്ഐ റഷീദിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. റഷീദിന്റെ മകനെതിരെ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് ശ്രീകുമാർ പറയും. ഗോപു നിണ്ടകര വിവരങ്ങളുമായി ചേരുന്നു. ഗോപു, എന്താണ് സംഭവിച്ചത്, എന്താണ് പറയുന്നത് ഇവർ? സുരേഷ്, രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കൊല്ലം കരുനാഗപ്പള്ളി മരത്തോട്ടത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ശ്രീകുമാറും കുടുംബവും. ഇവരുടെ വീട് ചവറയിലാണ്. ചവറയിൽ തന്നെയാണ് ഈ റഷീദിന്റെ വീടും. റഷീദ് അനധികൃതമായി ഭൂമി കയ്യേറി വീട് വെച്ചതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു. ഇതിൽ വിവരാവകാശ പ്രകാരം ഇദ്ദേഹം നിയമനടപടി സ്വീകരിക്കുകയും ഇത് പൊളിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഈ ഇതുമൂലമുള്ള വൈരാഗ്യമാണ് ഇതിന്റെ കാരണമെന്നാണ് പറയുന്നത്. ഏതായാലും പരിക്കേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗോപു, ഇക്കാര്യത്തിൽ പോലീസിന്റെ നടപടി, പോലീസുകാർ നടപടി എടുത്തിട്ടുണ്ടോ? പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? കേസെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഗോപു അക്കാര്യങ്ങളൊക്കെ? പോലീസ് ഇപ്പോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പോലീസ് കേസെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. റൈറ്റ്, ഗോപു നിണ്ടകരയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരാളുകളെ വീട്ടിൽ കയറിയാണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. ദൃശ്യങ്ങളാണ് കണ്ടത്.